ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് വാട്ടർ കേക്കിൻ്റെ വീഡിയോ ആട്ടോ കാണിക്കുന്നത്. കുറച്ച് ഡെക്കറേഷൻ വീഡിയോ, സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ ആട്ടോ. ഇതൊരു 1 kg വാനില കേക്കാണ്. ബേക്കറിലേക്കുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വെഡ്ഡിങ് കേക്കും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് താഴെ കൊടുത്ത കളറ് ഫ്യൂഷൻ എന്നുള്ള കളറാണ്. അപ്പോൾ ഈ ഒരു കേക്ക്, രണ്ട് കേക്ക് ഞാൻ ഇന്നലെ രാത്രി തന്നെ എല്ലാം ഡെക്കറേഷൻ ഫിനിഷ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കേക്ക് ഡെക്കറേഷൻ ചെയ്ത ആ ഒരു ഫ്യൂഷൻ എന്നുള്ള കളർ കേട്ടോ ഞാൻ താഴെ യൂസ് ചെയ്തത്. എൻ്റെ മേളിലായിട്ട് പിങ്ക് കളർ കേട്ടോ എടുത്തേക്കുന്നത്. അത് നന്ദി ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് പിങ്ക് കോട്ട ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രാപ്പ് യൂസ് ചെയ്ത് സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു നോസിൽ കേട്ടോ എടുത്തേക്കുന്നത് റോസ് പെറ്റൽ നോസിലാണ്. അപ്പം ഈ നോസിൽ നമ്പറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2-3 ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ എപ്പോഴും വരയ്ക്കുമ്പോൾ അതിൻ്റെ വീതി കൂടിയ ഭാഗം താഴെയും വീതി കുറഞ്ഞ ഭാഗം മുകളിലും ആയിരിക്കണം കേട്ടോ ഫ്ലവറൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 2-3 ഫ്ലവേഴ്സ് ടോപ്പിലൊന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലവർ ഞാൻ കേക്കിൻ്റെ താഴെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ലീവ്സ് ഔട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഞാൻ നമ്മുടെ ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്ര ഉള്ളു ഡെക്കറേഷൻ കോട്ട. നമുക്കിനി കേക്ക് പേരും കൂടെ എഴുതി കഴിഞ്ഞാൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത കേക്ക് ഒരു വാനില കേക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു നോസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു നോസിലാണ്, നമ്പറൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഡോൾ കേക്കിൻ്റെ ഒക്കെ ടോപ്പാക്കൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യുന്ന ടൈപ്പ് നോസിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഡിസൈനൊക്കെ ഇത് ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു സെയിം ഡിസൈൻ അവർ അയച്ചു തന്നിട്ട് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് റോസറ്റ ഫ്ലവർ ഒന്ന് സൈഡിലൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണമായിട്ടും 2-3 ഒക്കെ ആയിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല, നമ്മൾ ഇടപെട്ട് ഇങ്ങനെ 1-2 ഒക്കെ ആയിട്ട് ഇങ്ങനെ റോസറ്റ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടോപ്പിൽ ഇതുപോലെ ഒരു 3 ഫ്ലവർ മാത്രമായിട്ട് ഇങ്ങനെ ഇടപെട്ടൊന്ന് വരച്ച് കൊടുക്കാം. ഇനി എടുത്തേക്കുന്ന നോസിൽ 147 എന്നുള്ള നോസിലോട്ട് ലീഫ് നോസിലാണ്, തീരെ ചെറിയ നോസിലോട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇതുപോലെ ലീഫും കൂടെ ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ടോപ്പെല്ലാം വരച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ സൈഡിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കും ലീഫൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നുമില്ല, കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് പേരും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതൊരു 7.5 inch മുകളിലേക്ക് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ കേക്കിൻ്റെ താഴെ മാത്രം ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല.
പിന്നെ ഞാനിപ്പോൾ ഇതൊരു നമ്മുടെ ഗനാഷ് എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് ഗനാഷ്. നമ്മൾ നെയിമൊക്കെ എഴുതാൻ വേണ്ടി എടുക്കുന്ന ഗനാഷ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ ട്രീ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അതിൻ്റെ ചില്ലിയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ട്രീയുടെ താഴോട്ടൊന്നും വരയ്ക്കുന്നില്ല, ഒരു പകുതിക്ക് തൊട്ടും മേളിലോട്ട് നിൽക്കുന്ന രീതിയിൽ കേട്ടോ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് നമുക്ക് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇത് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിന് അവിടെ ഇച്ചിരി കടുപ്പിച്ച് കൊടുത്തിട്ട് അറ്റം വരുമ്പോൾ ഒന്ന് തീരെ ലൈറ്റായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കണ്ടില്ലേ. ഇതുപോലെ ഒന്ന് ആദ്യം താഴെ നിന്ന് കട്ടി കൂട്ടിയിട്ട് മേളിൽ ഇച്ചിരി കട്ടി കുറഞ്ഞ രീതിയിൽ അങ്ങ് വന്നാൽ മതി കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരുമ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ചില്ലയ്ക്ക് ആയി വന്നോളൂ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാലറ്റിനെ ഫ്യൂസ് ചെയ്തിട്ട് ഞാൻ നമ്മൾ കേക്കിലെ ലീഫും ഫ്ലവറൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് നമുക്കിതുപോലെ ലീഫൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ ലീഫിനെടുത്തേക്കുന്ന കളർ നമ്മുടെ ഷുഗറിൻ ബ്രാൻഡിൻ്റെ ലീഫ് ഗ്രീനും അതിലേക്കൊരു വൺ ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് ഈസിയാണ്. പിന്നെ നമ്മൾ കൈക്ക് നല്ല സെറ്റായ ശേഷം കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് ക്രീമും കൂടെ കൂടുങ്ങി പോരും. പിന്നെ ഇവിടെ എനിക്കൊരു പറ്റാവുന്ന വെച്ചാൽ നമ്മുടെ ഗനാഷ് അതായത് സെറ്റായിട്ടില്ലല്ലോ, ഞാൻ അത് ഗനാഷിൻ്റെ ഒരു ഡിസൈൻ വരച്ച ഉടനെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഈ കൂടെ ചിലപ്പം കുറച്ച് ഗനാഷൊക്കെ നമ്മുടെ പാലറ്റിനെ തട്ടിങ്ങി പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും പെട്ടെന്ന് എന്ന് വെച്ചിട്ട് സെറ്റായിട്ടാണ് നമുക്കൊന്നുകൂടെ കറക്റ്റായിട്ടൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലവറിന് വേണ്ടി ഞാൻ എടുക്കുന്ന കളർ ഈ റേഡിയൻ്റ് ഓറഞ്ച് എന്നുള്ള കളർ കേട്ടോ, മാജിക് കളേഴ്സിൻ്റെ. ഞാൻ ഇവിടെ കുറച്ച് ക്രീമിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് കുറച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ പെറ്റലിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കും. ഒരു ഫ്ലവറിൻ്റെ രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഓരോ ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ലീഫിൻ്റെ പെറ്റൽ ലീഫൊക്കെ ആയിട്ട് താഴെ കുറച്ചിങ്ങനെ വീഴുന്ന പോലെ ഒരു ഇത് എഫക്റ്റ് കിട്ടാൻ വേണ്ടി അവിടെ ഇടയ്ക്കായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുറച്ച് യെല്ലോ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞ് നമ്മുടെ കേക്കോടെ ഫിനിഷാകും കേട്ടോ. കേക്ക് പേരും കൂടെ എഴുതി നമ്മുടെ കേക്കോടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഹാഫ് കെ ജി മാംഗോ ഫോറസ്റ്റ് കേക്ക് കേട്ടോ. ഇതെനിക്കൊരു ഉച്ച കഴിഞ്ഞൊക്കെ വന്നൊരു ഓർഡർ കേട്ടോ, ഇന്ന് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിത് 6 ഇഞ്ച് മുകളിലോട്ടെ കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു നോസിലോട്ടോ എടുത്തേക്കുന്നത്, ഒരു ചെറിയൊരു സ്റ്റാർ നോസിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഇതുപോലെ ക്രോസ് ചെയ്ത ടൈപ്പ് ഒരു ബോർഡർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ബോർഡർ ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു റോസ് പെറ്റൽ നോസിൽ എടുത്തിട്ട് നമുക്ക് ആ കേക്കിൽ ഡയറക്റ്റ് ഇതുപോലത്തെ കുറച്ച് ഫ്ലവർ വരച്ച് കൊടുക്കാം. ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ഇതുപോലത്തെ ചെറിയ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കേക്കിൻ്റെ സെൻറ്ററിൽ ഓരോ ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഡെക്കറേഷൻ കൊണ്ട്. ഇത് പേരൊന്നും എഴുതാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. പിള്ളേർ നല്ല വഴക്കാണ് കേട്ടോ. ഇതിൻ്റെ കിടക്കിൽ നിന്നാണ് ഇതുപോലെ വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാവേ.